ഹായ് ഫ്രണ്ട്സ്, ബെർല ഫർണിച്ചർ ബൈ ജിഷ്ണു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തേക്കിൽ പണിതിട്ടുള്ള ഏതാനും ഫർണിച്ചറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സോഫ എത്രത്തിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു സോഫ നമ്മൾ പ്രൗഢ ഗംഭീരമായിട്ടാണ് പണിതിട്ടുള്ളത്. ഈ ഒരു സോഫയുടെ ഏത് ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെതായ അട്രാക്ഷൻ ഉണ്ട് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഭാഗം കൊണ്ട്, ഈ സൈഡ് ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിലും, ഒരു ഹാൻഡിൽ ബാഗ് കൊണ്ട് നോക്കുകയാണെങ്കിലും, അവിടെ ഇവിടെ ലെഗ് ഭാഗം കൊണ്ട് നോക്കുകയാണെങ്കിലും, ഈ സൈഡത്തെ ലെഗ് ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കൊത്തുവർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ, എല്ലാ ഭാഗം കൊണ്ടും ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ത്രീ സീറ്റും നമുക്ക് ടോട്ടൽ ഇന്നർ സ്പേസ് നമ്മൾ 60 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം 3 പേർക്ക് തീരെ കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. 4 പേർക്കാണെങ്കിലും നമുക്ക് ഇത് ഇരിക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയാനുള്ളത്, ഈ സോഫയുടെ നമ്മൾ ഹാൻഡിൽ ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹാൻഡിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നല്ല കംഫർട്ടായിട്ട്, അതായത് ഹാൻഡിൽ നമുക്ക് കംഫർട്ടായി ഇരിക്കേണ്ട രീതിയിൽ, കൈ ഹാൻഡിൽ വെക്കേണ്ട രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇതിന്റെ അടിയിലായിട്ട് ചെറിയൊരു ഹാൻഡിൽ, ഈ ത്രാസി കൊടുത്ത ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഹാൻഡിൽ കൊടുത്തു. ഇതെല്ലാം ബെൻഡാണ് കേട്ടോ, കറക്റ്റ് സ്ക്വയർ ഷേപ്പ്, സ്ട്രെയിറ്റ് ആയിട്ടല്ല, ബെൻഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ തന്നെ ഈ ഒരു സോഫ കാണാനും അതേപോലെ നമ്മൾ ഇരിക്കുമ്പോൾ കൈ വെക്കുന്നതിനും നല്ല കംഫർട്ടാണ് ഫീൽ ചെയ്യാണ്ടാവുക. അതേപോലെ നമ്മൾ ഇവിടെ ഈ ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊത്തുവർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സെയിം കൊത്തുവർക്ക് നമ്മൾ ഈ ഒരു ഈ ഭാഗത്തും, സോഫയുടെ ഈ സൈഡ് ഭാഗത്ത് 2 സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ താഴ്ഭാഗം സോഫയുടെ ഈ ഒരു സൈഡിലത്തെ ലെഗ് വരുന്നത് കടഞ്ഞ ലെഗാണ് വരുന്നത്. അതേപോലെ ഇവിടെ ഈ ഒരു റാ ഷേപ്പിൽ ബെൻഡാക്കിയിട്ടാണ് ഈ ഒരു ഭാഗം കൊണ്ട് ലെഗ് വരുന്നത്. 6 ലെഗുകളും അത്തരത്തിൽ തന്നെയാണ് വരുന്നത്. സോഫയുടെ കുഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോൾഫിന് പറഞ്ഞ ഫാബ്രിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇതിന്റെ ഡെൻസിറ്റി 32 ഡെൻസിറ്റി ഡ്യൂറോബ്ലെക്സിന്റെ ഫോമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു കാലത്തും ചപ്പി പോകാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്കൊരു കട്ടില് പരിചയപ്പെടാം. കട്ടില് നമ്മൾ ക്യൂൺ സൈസിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് 6.25 ലെങ്തും അതേപോലെ 5 അടി 60 ഇഞ്ച് വിഡ്ത്തും മാട്രസ് ഇടേണ്ട രീതിയിലാണ് നമ്മൾ ഈ കട്ടില് ചെയ്തിട്ടുള്ളത്. ഈ കട്ടില് നമ്മൾ നോർമൽ കട്ടിനെ അപേക്ഷിച്ച് ഒരു എലഗന്റ് ലുക്കിലാണ് നമ്മൾ ഈ കട്ടില് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം നമുക്ക് ഇതിന്റെ ഹെഡ് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ബേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ അതേപോലെ ബുക്സ് എല്ലാം ഇവിടെ വെക്കാവുന്നതാണ്. അതിമനോഹരമായ രീതിയിൽ തന്നെ നമ്മൾ ഹെഡ് ഭാഗം ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് ബേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 കുഷിന് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റിന്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയറെടുത്തിന്റെ കണക്ഷൻ കൊടുത്താൽ ലൈറ്റ് കത്തും. അത്തരത്തിലാണ് ഇതിന്റെ ഹെഡ് ഭാഗം ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെയുള്ള 4 ഇഞ്ച് വീതിയാണ് ഇത്. 2.5 ഇഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നന്നായി നല്ല രീതിയിൽ തന്നെ ഇത് പണിതിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ബെഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് തിക്നെസ് ഉള്ള പലകയാണ് നമ്മൾ ഈ കട്ടിലിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ കാൽഭാഗം നമ്മൾ വ്യത്യസ്തമായ രീതിയിലാണ് പണിതിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോക്സ് കട്ടിന്റെ രൂപത്തിലാണ് പണിതിട്ടുണ്ടെങ്കിൽ, എങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. മോപ്പും ചൂലൊക്കെ പോകേണ്ട രീതിയിലാണ് കട്ടിലിന്റെ അടിയിൽ പൊടി പിടിക്കാതെ നിൽക്കും. അത്തരത്തിലാണ് നമ്മളിത് പണിതിട്ടുള്ളത്. ഇനി നമുക്കൊരു ടേബിളും അതേപോലെ അതിൻ്റെ ചെയറും പരിചയപ്പെടാം, ഒരു ഡൈനിങ് സെറ്റ് പരിചയപ്പെടാം നമുക്ക്. 6.5 സൈസിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതേപോലെ അതിക്ക് 6 ചെയറാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലെഗ് ആദ്യം പരിചയപ്പെടാം. 3.5 ഇഞ്ച് സ്ക്വയറിലാണ് നമ്മൾ ഈ ടേബിളിൻ്റെ ലെഗ് ചെയ്തിട്ടുള്ളത്. നല്ല തിക്നെസ് ആണ് വരുന്നത്. അതേപോലെ ഈ ഭാഗങ്ങളിലൊക്കെ ബീഡിയും കൊടുത്തിട്ടുണ്ട്. ടേബിളിന്റെ ഭംഗി കൂട്ടും. ഇത്തരത്തിലാണ് ഈ ടേബിളിന്റെ മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത്. ഈ ടേബിളിന്റെ ടോപ്പിൽ നമുക്ക് പ്ലെയിൻ ഗ്ലാസ് ഇടാം, അതേപോലെ കൂളിംഗ് ഗ്ലാസ് ഇടാം, അതേപോലെ പ്രിന്റ് ആയിട്ടുള്ള ഗ്ലാസ്, ഏത് ഗ്ലാസ്സാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് ഇതിന്റെ മുകളിൽ ഇടാവുന്നതാണ്. ടേബിൾ ഗ്ലാസ് എപ്പോഴും നമ്മൾ 12 mm കുറയാതെയുള്ള ഗ്ലാസ്സുകൾ നമ്മൾ ഇടണം. അപ്പോഴേ അത് പിന്നെ കുട്ടികൾ കയറിയിരുന്നാലോ കനമുള്ള പാത്രങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവാതില്ല, അങ്ങനെ പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുള്ളൂ. അപ്പൊ നമ്മളെപ്പോഴും 12 mm ഗ്ലാസ് നമ്മൾ ഇടാൻ ശ്രദ്ധിക്കണം. ഡൈനിങ് ചെയറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബെൻഡായിട്ടാണ് നമ്മൾ ഈ ചെയർ, ഡൈനിങ് ചെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ട് ഉണ്ടാവും ഇരിക്കാൻ. പുറത്തിന്റെ അതേ ഷേപ്പിലാണ് ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നല്ല കംഫർട്ട് ഉണ്ടാവും ഇരിക്കാൻ.
ഇരിക്കുന്ന സ്പേസിൽ നമ്മൾ കുഷിന് മോൾഫിനോ പറഞ്ഞ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. മോൾഫിനോ പറഞ്ഞ ഫാബ്രിക് ആണ് ചെയ്തിട്ടുള്ളത്. 32 ഡെൻസിറ്റി ഫോം ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ചപ്പി പോകും, അങ്ങനത്തെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും വരില്ല. ചെയറിന്റെ അടിഭാഗം വരെ നമ്മൾ ഈ ഒരു ബെഞ്ച് ഡിസൈനിങ് ചാരുന്ന ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അടിഭാഗം വരെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയർ നല്ല ഭംഗിയിലാണ് ഈ ചെയർ കാണുന്നത്. നമ്മള് ഇതിരിക്കുമ്പോ തന്നെ ഇതിന്റെ ഇരുന്നാണ് ഇതിന്റെ നമ്മൾ ഫീല് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ പുറത്തിന്റെ അതേ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കാൻ നല്ല കംഫർട്ട് ആയിരിക്കും ഈ ചെയറിൽ. നമ്മൾ ഈ ഡൈനിങ് സെറ്റിന്റെ ഭംഗി ശരിക്കും നമ്മളെ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ രീതിയിലൊക്കെയുള്ള ഫർണിച്ചറുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നൽകുന്നുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.